ഞാനിങ്ങനെ കോയമ്പത്തൂർ ഭാഗത്തേക്കൊരു ട്രിപ്പ് പോയാലോ എന്നാലോചിച്ച് ഒരു ഫ്രണ്ടിനെ വിളിച്ചു. പറയേണ്ട താമസം, അവൻ ആകെ ഡാർക്ക്. കോയമ്പത്തൂര് പോവാന്ന് പറഞ്ഞിന് നീ എന്തിനാടാവേ എന്നോട് ചൂടാവുന്നതെന്ന് ചോദിച്ചപ്പോ അവൻ ചോദിക്കുന്നു, നീ റോബിൻ വിരോധിയല്ലേ എന്ന്. ഞാൻ വിചാരിച്ച മറ്റേ അലർന്ന റോബിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ റോബിൻ എന്ന് പറയുന്ന ആളിനെ അറിഞ്ഞു പോലും കൂടാ, പിന്നെ ഞാൻ എന്തിനാണ് അയാളുടെ വിരോധിയാവുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഇവൻ പറയുന്നത് അലർന്ന റോബിനെ കുറിച്ചല്ല, മറ്റേ റോബിനെ കുറിച്ചാണ്, റോബിൻ ബസ്. പിന്നെ ഇവനാണെങ്കിൽ ഒരു പ്രത്യേക മൈൻഡ് സെറ്റാണ്. പണ്ട് മറ്റേ അരിക്കൊമ്പൻ ഫാൻസിന്റെ ഒക്കെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, ഇപ്പൊ ഈ റോബിന്റെ ആയി. എനിക്കിതൊക്കെ കേട്ടിട്ട് ചെറിയൊരു അമർഷം തോന്നിയെങ്കിലും ഇവൻ ഫ്രണ്ടായതുകൊണ്ട് കടിച്ചമർത്തി. പിന്നെ ഇവന്റെ കലിപ്പിന്റെ കാര്യം തപ്പി പോയപ്പോഴാണ് റോബിൻ ബസ് എന്ന് അവിടെ ഇവിടെ കേട്ടെങ്കിലും ശരിക്കുള്ള കാര്യം നമുക്ക് അറിഞ്ഞല്ലോ, അതിനെ പറ്റി അന്വേഷിക്കാം എന്ന് വിചാരിച്ചത്. ഗൂഗിളില് റോബിൻ ബസ് എന്ന് മലയാളത്തിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി വാർത്തകളുടെ കുത്തൊഴുക്കാണ്. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, സ്വന്തം കാഴ്ച കണ്ട് സ്വന്തം കണ്ണു തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അതവിടെ നിൽക്കട്ടെ. ഇനി തപ്പി കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലേശം ഒന്ന് വ്യക്തമാക്കാം. ഈ റോബിൻ ബസ് എന്ന് പറയുന്ന ബസ് ഒരു കുഞ്ഞു ബസ്സാണ് ഗൈസ്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവും പോലെ അത് പറഞ്ഞുതരാം, ചിലപ്പോൾ അത് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. ഞാനിപ്പോൾ ട്രിപ്പ് പോകാൻ വേണ്ടി സെറ്റാക്കാൻ പോകുന്നൊരു ബസ്സില്ലേ, ഇവിടെ നിന്ന് കയറി കോയമ്പത്തൂരേക്ക് പോകുന്ന ബസ്, ആ ബസ് ഇവിടെയും കോയമ്പത്തൂരും പിന്നെ നിശ്ചിത സ്ഥലങ്ങളിലും മാത്രം സ്റ്റോപ്പുള്ള ബസ്സാണ്. അതായത് അതിന് ഈ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ പൈസ അടച്ച് സീറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന ഒരു ബസ്, അതിന് എല്ലാ ജംഗ്ഷനിലും വണ്ടി നിർത്തി ആളെ എടുക്കാൻ പറ്റൂല, അതിനുള്ള പെർമിറ്റ് ഇല്ല. ഇതിനെയാണ് സ്റ്റേജ് കാരേജ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഈ റോബിൻ ബസ് പറയുന്നത് അവർക്ക് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് നിയമം അനുസരിച്ച് അതിനുള്ള നിയമസാധുത ഉണ്ടെന്നാണ്. പക്ഷേ ഇന്ത്യയിലും നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അത് അനുവദിക്കുന്നില്ല. RTO ഫൈൻ അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത് ഈ ആക്ട് പ്രകാരമാണ്. അവരെ കുറ്റം പറയാൻ പറ്റൂല, ഒരു ആക്ട് അല്ലെങ്കിൽ നിയമം അനുസരിച്ചാണല്ലോ സർക്കാർ സംവിധാനത്തിന് ഓടേണ്ടത്. പിന്നെ ഈ മരണ മീഡിയ സപ്പോർട്ട് കണ്ട് ഹരം കയറി ബസ് ഉടമ എന്ന് അവകാശപ്പെട്ട് ഒരാൾ വന്ന് ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു തുടങ്ങി. പിന്നെയാണ് പുറത്തു വന്നത് അയാൾ ശരിക്കുള്ള മുതലാളിയല്ല, അയാൾ വെറും നടത്തിപ്പുകാരനാണെന്ന്. നീ എന്താ ഇവിടെ? അയാളെയും കുറ്റം പറയാൻ പറ്റൂല, ഒറ്റ ദിവസം കൊണ്ട് ഇജ്ജാതി ഫെയിം. അയാൾ തന്നെ വിചാരിച്ചു കാണും സെലിബ്രിറ്റി ആവാൻ ഇപ്പൊ ഈ നിയമം തെറ്റിച്ചൊക്കെ നടന്നാ മതിയായിരിക്കും. എന്നിട്ട് എന്തിനാണ് ഇവർക്ക് ഇത്രയും സപ്പോർട്ട് എന്ന് തോന്നുന്നില്ലേ? അതിപ്പോ ഈ നാട്ടില് കടയും കെട്ടിടവും വീടും ഒക്കെ തള്ളി മറിച്ച് നടന്ന അരിക്കൊമ്പന് ഇവിടെ സംഘടനയും നിരാഹാരവും വരെ കിട്ടി. പിന്നെയാണ് ഒരു ബസ്സിന്, ഇതും ഇതിനപ്പുറവും നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയപ്പോ റോബിൻ ബസ് വിത്ത് BG കാര്യം അറിയാതെ ആയിരിക്കും ഇവൻ ഇങ്ങനെ ഇടുന്നതെന്ന് വിചാരിച്ചിട്ട് വിളിച്ച് കാര്യം പറയാൻ നോക്കിയപ്പോ അവൻ പറയുന്നു അതെങ്ങനെ ശരിയാവും, എല്ലാ മീഡിയയും റോബിൻ ബസിന്റെ സപ്പോർട്ടല്ലേ, പിന്നെ ഞാൻ പറയണ എങ്ങനെ വിശ്വസിക്കുമെന്ന്. ഏത് വേറൊരു ബസിന്റെ പേരിൽ നാട്ടുകാരുടെയും സോഷ്യൽ മീഡിയയുടെയും മുഖ്യമന്ത്രിയുടെയും വരെ കയ്യിൽ നിന്ന് ആറാട്ട് കിട്ടി സൈഡായിരിക്കുന്ന മീഡിയകളല്ലേ? ഒന്നും പറയാനില്ല, അടുത്ത തേലിന് അടുത്തൊന്നും പൊക്കി പിടിച്ച് വന്നോളൂ, അതുവരെ നമുക്ക് ബ്രേക്ക് എടുക്കാം.